ഞാനെന്റെ സ്റ്റാഫുകളായ എല്ലാ ഗുരുഭക്തർക്കും നമസ്കാരം. ഞാൻ വിശ്വപ്രകാശം എഫ് വിജയാനന്ദ്, ചീഫ് എഡിറ്റർ വിശ്വപ്രകാശം ശ്രീനാരായണ ഗുരു ദാർശനിക മാഫിയ. പ്രിയമുള്ളവരെ, ഗുരുമഹിമാ പഠനം എന്ന പങ്ക്തിയിൽ നാം ഗുരു എന്ന വിഷയത്തെ പുരസ്കരിച്ചുകൊണ്ടുള്ള പഠന പ്രക്രിയയാണ് തുടർന്നു പോരുന്നത്. ആയതിലേക്ക് നാം ഗുരുസ്തോത്രത്തിലെ 14 മന്ത്രങ്ങളെയാണ് സമാശ്രയിക്കുന്നത്. അതിൽ ഒന്നാം മന്ത്രത്തെ സംബന്ധിച്ചുള്ള സാമാന്യമായ അർത്ഥതലം നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവരെ ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു, ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക്, രണ്ടാം മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാ ജ്ഞാനിധി ചാക്സുകളുടെയും ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ മന്ത്രത്തിന്റെ സാമാന്യമായ അർത്ഥതലം ഒന്ന് ഗ്രഹിക്കാം. ചരാചരങ്ങൾ നിറഞ്ഞ അഖണ്ഡ ബ്രഹ്മാണ്ഡം, അഖണ്ഡമണ്ഡലാകാരം, ചരാചരങ്ങൾ നിറഞ്ഞ അഖണ്ഡ ബ്രഹ്മാണ്ഡം യാതൊന്നിനാൽ വ്യാപ്തമായിരിക്കുന്നുവോ, വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന, ആ പദത്തെ, ആ തത്പദത്തെ ദർശിതമാക്കി തരുന്നത് ആരോ, അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. തസ്മൈ ശ്രീ ഗുരവേ നമ, അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഗുരുസ്തോത്രത്തിലെ ഒന്നാം മന്ത്രത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗുരു സാക്ഷാത് ബ്രഹ്മം തന്നെയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തിഭാവങ്ങളുടെ ഏകാത്മകമായ പൊരുളാണ് ഗുരു. ആ ഗുരു ബ്രഹ്മമാണ്. അങ്ങനെയുള്ള ഗുരു നമ്മെ എന്ത് ദർശിതമാക്കി തരുമെന്നാണ്, എന്ത് ബോധ്യപ്പെടുത്തി തരുമെന്നാണ്, എന്ത് അനുഭൂതിയമാക്കി തരുമെന്നാണ് ഈ മന്ത്രത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും അഥവാ ഈ പ്രപഞ്ചത്തിലുള്ള ചരാചരങ്ങൾ ഓരോന്നും മറ്റൊന്നിൽ നിന്നും അഥവാ മറ്റുള്ളവകളിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഏകാത്മകീ ഭവിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ആരും ഒറ്റയ്ക്കോ സ്വതന്ത്രമായോ നിലനിൽക്കുന്നില്ല. ആരും ഒരു ഐലൻഡ് അല്ല, ആരും ഒരു ദ്വീപല്ല. എല്ലാവരും, അതേ സർവചരാചരങ്ങളും പരസ്പരാശ്രയത്തിലാണ് നിലനിൽക്കുന്നത്. ലോകത്തിൽ അഥവാ ലോകജീവിതത്തിൽ
ആരും സ്വതന്ത്രരോ സ്വാശ്രയരോ അല്ല, ഇൻഡിപെൻഡന്റ് അല്ല, സെൽഫ് ഡിപെൻഡന്റും അല്ല. പിന്നെയോ എല്ലാവരും പരസ്പരാശ്രയരാണ്, ഇന്റർഡിപെൻഡന്റ് ആണ്. സർവരെയും പരസ്പരാശ്രയരായി പാരസ്പരപ്പെടുത്തി നിർത്തുന്നത് ഒരു പരമപദമാണ്. അതെ, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളെയും പാരസ്പര്യപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കുന്നത് ഒരു പരമപദമാണ്, അഥവാ ഒരു പരമപദം കൊണ്ടാണ് സർവചരാചരങ്ങളും പ്രപഞ്ചത്തിൽ പാരസ്പര്യം ചെയ്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അഖണ്ഡമായതെന്ന് പറയുന്നത്. ഒന്നിനെയും വേറിട്ട് ഖണ്ഡിച്ചെടുക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള സ്വരൂപത്തോട് നിലനിൽക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തെ അഖണ്ഡമണ്ഡലാകാരം എന്ന് പറയുന്നു. ഖണ്ഡിക്കാൻ കഴിയില്ല. അത്രമാത്രം പാരസ്പര്യപ്പെട്ട് സമരസപ്പെട്ട് അത് ഒന്നായി ചേർന്നിരിക്കുന്നു. സർവത്തിനെയും സർവം സമാശ്ലേഷിതമാക്കിയിരിക്കുന്ന ചൈതന്യമാണ് ബ്രഹ്മം. ഈ തത്വം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ അതിമനോഹരമായ ഒരു ഉപമയിലൂടെ അനാവരണം ചെയ്തിട്ടുണ്ട്. ഭഗവാൻ ഗാനം ചെയ്യുന്നു, മത്തക പരതരം നാണ്യ കിഞ്ചിതസ്തി ധനജ്ഞയ മയി സർവമിതം പ്രോദം സൂത്രേ മണികനായവ. അല്ലയോ അർജുന, എന്നേക്കാൾ അധികം ശ്രേഷ്ഠമായി വേറെ ഒന്നുമില്ല. നൂൽച്ചരടിൽ രത്നങ്ങൾ എന്ന പോലെ ഈ പ്രപഞ്ചമെല്ലാം എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും സർവം ശ്രേഷ്ഠമായ ഭഗവാനിൽ ചേർന്നിരിക്കുന്നു, അഥവാ ഭഗവാൻ എന്ന നൂലിൽ കോർത്തിട്ടിരിക്കുന്ന വസ്തുവകകളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവചരാചരങ്ങളും. ഇതേപോലെ ബ്രഹ്മോപനിഷത്തിലെ 8-ാം മന്ത്രത്തിൽ പറയുന്നു, ഏന സർവമിതം പ്രോദം സൂത്രേ മണികണായിവ തത് സൂത്രം. ഭഗവത്ഗീതയിൽ ഭഗവാൻ ദാനം ചെയ്ത തത്വം എന്താണോ അതേ തത്വം തന്നെയാണ് ബ്രഹ്മോപനിഷത്ത് മന്ത്രിക്കുന്നത്. ഏന സർവം ഇതം പ്രോദം സൂത്രേ മണികണായിവ തത് സൂത്രം. ചരടിന്മേൽ കുരുക്കൾ കോർത്തിട്ടിരിക്കുന്നത് പോലെ അതെ, ചരടിന്മേൽ മുത്തുകൾ കോർത്തിട്ടിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ പരബ്രഹ്മത്തിൽ സമസ്ത പ്രപഞ്ചവും കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സൂത്രം എന്ന പേര് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സൂത്രം എന്ന പേര് കിട്ടിയിരിക്കുന്നത് സമസ്ത പ്രപഞ്ചത്തെയും കോർത്ത് ഒന്നാക്കിയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ സമസ്ത പ്രപഞ്ചത്തെയും കോർത്ത് ഒന്നാക്കി നിലനിർത്തുന്നത് എന്താണോ അതാണ് ബ്രഹ്മം. അതത്രേ ഗുരു.
അതായത് ഈ സൂത്രം എന്ന പദത്തിന് നൽകിയിരിക്കുന്ന അർത്ഥതലം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സൂത്രം നാമപരം പദം. സൂത്രം എന്നതിന്റെ അർത്ഥം പരമപദം എന്നാണ്. സൂത്രം എന്ന് പറഞ്ഞാൽ അതിന് ഉപനിഷത്ത് നൽകുന്ന പേര് പരമപദം എന്നാണ്. അതെ, സൂത്രം നാമപരം പദം. സൂത്രം നാമപരം പദം. സൂത്രമെന്നത് പരമമായ പദമാണ്. ഒന്നിനെ മറ്റൊന്നിൽ നിന്നും പൂർണമായും വേർപെടുത്താൻ അഥവാ മുറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും പാരസ്പര്യപ്പെട്ട് സമരസപ്പെട്ട് ഏകാത്മകീ ഭവിച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം ചെയ്യുന്ന ചരാചരം എന്ന് മന്ത്രിച്ചിരിക്കുന്നത്. സർവതിനെയും ഏകാത്മകീ ഭവിപ്പിച്ച് നിർത്തുന്നത് ഒരു പരമപദമാണ്. ആ പദം എന്താണെന്നാണ് ബ്രഹ്മോപനിഷത്ത് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. അതത്രേ സൂത്രം എന്ന പരമപദം. ആ പരമപദം എന്തെന്ന് നമുക്ക് ദർശിതമാക്കി തരുന്ന അഥവാ ആനുഭൂതികമാക്കി തരുന്ന ശക്തിയാണ് ഗുരു. അപ്പോൾ സമസ്ത പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളെയും ഒന്ന് ചേർത്ത് കോർത്തു നിർത്തിയിരിക്കുന്ന ആ ഘടകത്തിന്റെ പേരാണ് സൂത്രം. സൂത്രം എന്ന് പറഞ്ഞാൽ പരമപദമെന്നാണ്. ആ പരമപദത്തെ നമ്മൾക്ക് ദർശിതമാക്കി തരുന്ന, അതെ സമസ്ത ലോകത്തെയും ഈ വിശ്വത്തെ യാഗമാനവും സർവം സമാശ്ലേഷിതമാക്കിക്കൊണ്ട് നിലനിൽക്കുന്ന പരമമായ പദത്തെ നമ്മൾക്ക് കാട്ടിത്തരുന്ന, ആനുഭൂതികമാക്കി തരുന്ന പരമമായ ചൈതന്യമാണ്, ശക്തിയാണ് ഗുരു. ഇത് സംബന്ധിച്ച് ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസിൽ ഗ്രഹിക്കാം. അതുവരെ ആയിക്കൊണ്ട് എല്ലാ ഗുരുഭക്തർക്കും നമസ്കാരം. ശാന്തി ശാന്തി ശാന്തി.